ഉച്ചയോണ് കഴിഞ്ഞ് ഒരു ചെറുമയക്കത്തിലേക്ക് തെന്നി വീഴാൻ തുടങ്ങുമ്പോൾ ദൈവവിളി പോലെ കാതിൽ പതിച്ച ആ ശബ്ദത്തിന് പുറകെ ഞങ്ങളുടെ വെളുത്ത ജട്കയിൽ ചാടിക്കയറി വയലേലകൾ പിന്നിട്ട് ഇടവഴികൾ താണ്ടി ജട്ക ചവിട്ടി നിർത്തിയത് രണ്ട് റിട്ടയേർഡ് അധ്യാപക ദമ്പതിമാരുടെ വീടിന് മുന്നിൽ. ഇവിടെ ഇപ്പോൾ നിനക്കെന്ത് കാര്യമെന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. ഇവിടുത്തെ ഗൃഹനാഥനായ ഹംസ മാസ്റ്റർ പുരാവസ്തുക്കൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനാണെന്ന് കേട്ടറിഞ്ഞപ്പോൾ ഞാനും എന്റെ തലമുറയും ഒന്നും നേരിൽ കാണാത്ത ചില അതുല്യ വസ്തുക്കൾ തൊട്ടറിയാൻ വന്ന ഈ യാത്രയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയുണ്ട്. റെഡ്മി നോട്ട് 9 മൊബൈൽ മാത്രം കയ്യിലേന്തി ഈ കലാപരിപാടിക്ക് ഞാൻ അവിടെ എത്തിയപ്പോൾ മാഷിന്റെ മുഖത്താകെ ഒരു അമ്പരപ്പ്. ഈ കുഞ്ഞു മൊബൈൽ മാത്രം വെച്ച് നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു, മറ്റ് സാധന സാമഗ്രികളൊന്നുമില്ലേ എന്ന് മാഷ് ചോദിച്ചപ്പോൾ പന്നിക്ക് എന്തിനു പത്തണം, പുലിക്കൊന്ന് പോരെ എന്ന് മനസ്സിൽ മാത്രം ഓർത്തുകൊണ്ട് ഒരു മധുരമുള്ള മന്ദഹാസത്തിന്റെ രൂപത്തിൽ ഞാൻ മാഷിന് മറുപടി കൊടുത്തു. അപ്പോഴേക്കും മാഷ് ആവേശത്തോടെ താൻ സൂക്ഷിച്ചു വെച്ച സംഭവബഹുലമായ പുരാവസ്തുക്കളെല്ലാം ഓരോന്നായി നിരത്തി തുടങ്ങി. പെട്ടെന്ന് ഇജ്ജാതി പൗരാണിക സംഭവങ്ങൾ മാഷിന്റെ കയ്യിൽ കാണുമ്പോൾ ഇങ്ങേരും വല്ല മാവുങ്കൽ ഗോത്രവർഗത്തിൽപ്പെട്ട ആളാണോ എന്ന് സംശയിക്കരുത്. ഇതൊക്കെ ഒറിജിനലാണ്. അല്ലാതെ മായാവിയെ പിടിക്കാനുള്ള കുപ്പിയും ലുട്ടാപ്പിയുടെ കുന്തവും ഈസാനബിയുടെ വടിയും നാഗമാണിക്കും വെള്ളിമൂങ്ങിയും തിരുക്കുറൽ എഴുതിയ പേനയുടെ മഷിയും ഒന്നും നമ്മുടെ മാഷിന്റെ കയ്യിലില്ല. ഗ്രാമഫോൺ ടിവിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് മനസ്സിലായപ്പോൾ മാഷ് പഴയ ചാക്കോ മാഷായി മാറി. എല്ലും മുള്ളും വേർതിരിച്ച് ഓരോന്നോരോന്നായി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പഴയ പാട്ടിന്റെ ഈരടികൾ ആ ഗ്രാമഫോണിലൂടെ അവിടെ മാകെ ഒഴുകി നടന്നു. വരകൾ വീണ ഡിസ്കിലെ പാട്ടുകൾ താളം തെന്നുമ്പോൾ, മുറിഞ്ഞ ഡിസ്കിലെ ഇനിയും മുറിയാത്ത ചെമ്മീനിലെ വരികൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ, ഇതെല്ലാം ആസ്വദിച്ചിരിക്കുന്ന ഹംസമാഷിന് സ്വന്തമായി ഗ്രാമഫോണുള്ള പണ്ടത്തെ ജന്മിമാരുടെ ദാർഢ്യമൊന്നുമില്ല, മറിച്ച് ഒരു സൂക്ഷിപ്പുകാരന്റെ സംതൃപ്തിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വാണിജ്യ ലോഗോകളിൽ ഒന്നായ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് ഒരു വിൻഡപ്പ് ഡിസ്ക് ഗ്രാമഫോൺ ശ്രവിക്കുന്ന നിപ്പർ എന്ന നായിയുടെ ചിത്രം പതിപ്പിച്ച ഗ്രാമഫോൺ പിന്നിടുമ്പോൾ, അടുത്തത് ഒരു പഴയ എന്നാൽ സകല പ്രൗഢിയുമുള്ള ഒരു ടേപ്പ് റെക്കോർഡറാണ്. കപ്പാസിറ്റർ അടിച്ചുപോയ ഈ പുള്ളിക്കാരൻ ഭാഗികമായി തെളിഞ്ഞും ചില പരുക്കൻ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും റേഡിയോ സ്റ്റേഷൻ തിരഞ്ഞും മാഷിനൊപ്പം സന്തോഷത്തോടെ ഇവിടെ വസിച്ചു വരുന്നു. പൊട്ടിപ്പോയ സ്വിച്ചുകൾ പുനഃക്രമീകരിച്ചും പോകുന്നിടമെല്ലാം ഇതിന്റെ അടിച്ചുപോയ ഇലക്ട്രോണിക് കപ്പാസിറ്റർ തിരഞ്ഞും മാഷ് തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസാന നാളുകളിൽ തനിക്കു ചേക്കേറാൻ ഇതിലും നല്ലൊരിടം വേറെയില്ല എന്നറിയുന്നതിനാലാവണം ഈ കുഞ്ഞൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവി അതിന്റെ നന്ദി സൂചകമായി ഇന്നും ചില പ്രകാശ ശബ്ദ തരംഗങ്ങൾ പുറത്തുവിടുന്നുണ്ട്. കേബിൾ കണക്ഷൻ കൊടുത്താൽ ഇന്നത്തെ കളർഫുൾ ചലച്ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേട്ടുകേൾവി. ഇടവേളകളില്ലാതെ മാഷ് ക്ലാസ് തുടർന്നപ്പോൾ പണ്ട് ക്ലാസ്സിൽ അലക്ഷ്യമായിരുന്ന എന്നിലെ തോന്നിയവാസി ഉണർന്നു. കമ്പ്ലിപ്പൊതപ്പ് കമ്പ്ലിപ്പൊതപ്പ്, യെസ്, 80s കിഡ് ആണെങ്കിലും ഈ ടെലഫോണും ഞാൻ ടിവിയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതത്തിൽ സ്മാർട്ട് ഫോണിന് പോലും സ്പീഡില്ലെന്ന പരാതികൾക്കിടയിൽ ഇത്തരം ഫോണുകൾ ഉപയോഗിച്ചിരുന്ന പഴയ മനുഷ്യരുടെ പ്രതാപകാലവും ക്ഷമയും നാം കാണാതെ പോവരുത്. ശ്വാസകോശം സ്പഞ്ച് പോലെയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പണ്ടത്തെ സിഗരറ്റ് ലൈറ്ററാണ്. പണ്ട് ആളുകൾ ഇത് സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പിള്ളേരിത് പള്ളിയിൽ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി അന്വേഷിച്ചു നടക്കുന്നു എന്ന ശുഭവാർത്ത ഇതോടൊപ്പം അറിയിക്കട്ടെ. ഇതിൽ ഒരു മുടി മണ്ണെണ്ണയും മറ്റേ അറ്റത്ത് പഞ്ഞിയും നിറച്ച് അടച്ച് ലൈറ്ററിൽ തിരികെ കയറ്റി അകത്തെ ചെറിയ കല്ലുകൾ ഉരസലിന് വിധേയമായി ഉണ്ടാകുന്ന തീപ്പൊരി തിരിയിൽ തട്ടി തീയുണ്ടാകുന്നു എന്ന തിയറി സാക്ഷാത്കരിക്കാൻ മണ്ണെണ്ണയില്ലാത്തതിനാൽ മണ്ണെണ്ണയ്ക്ക് പകരം മാഷിന്റെ മോൻ നെഞ്ചിൽ കൈവച്ചു തന്ന 6 തുള്ളി പെട്രോൾ ഒഴിച്ച് ഈ സംഭവം കത്തിച്ചു കാണിച്ചു തന്നു. ഭാവിയിൽ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മണിച്ചേട്ടന്റെയും വീടിരാജപ്പന്റെയും പാട്ടുകൾ മലയാളികൾ കാണാതെ പഠിച്ച് മൂളി നടന്ന ആ സുവർണ കാലമാണ് ഈ ടേപ്പ് റെക്കോർഡർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാലപ്പഴക്കത്തിൽ ഓല വലിഞ്ഞ കാസറ്റുകൾ തേങ്ങി തേങ്ങി കരഞ്ഞപ്പോൾ അത് കണ്ടു നിൽക്കാനാവാതെ ഞാൻ അടുത്ത ഐറ്റത്തിലേക്ക് കണ്ണോടിച്ചു. പോക്കറ്റ് ഘടികാരം. മൂടി തുറന്ന് സമയം കൃത്യമാക്കി മുകളിലെ പിൻ വട്ടത്തിൽ കറക്കി അമർത്തി കീ കൊടുത്താൽ ഒരാഴ്ച നിലയ്ക്കാതെ പണിയെടുക്കുന്ന മിടുക്കൻ. കാണാൻ ഏറെ കൗതുകവും പ്രൗഢിയുമുള്ള സർവോപരി എന്നെപ്പോലെ അന്തസ്സുമുള്ള തറവാടി. ഇതേ സമയം തന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നേരെ നിന്ന് സത്യം പറയുന്ന ഏകദേശം 70 വർഷങ്ങൾ പഴക്കമുള്ള ഭീമൻ ചുമർ ഘടികാരത്തിന് ഞാൻ ഈ കുഞ്ഞൻ പോക്കറ്റ് ഘടികാരത്തെ പുകഴ്ത്തിയത് വേണ്ടത്ര രസിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വെറുതെയല്ല നീ ഇങ്ങനെ ചുമരിലായി പോയതെന്ന് ഇവൻ മാത്രം കേൾക്കെ പറഞ്ഞ് മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം പോൽ പ്രഭ ചൊരിയാൻ കഴിവുള്ള കമ്പിരാന്തലിന്റെ കാതിൽ കുതന്ത്രങ്ങൾ ഓതി 6 തുള്ളി പെട്രോളിന്റെ വീര്യത്തിൽ കത്തുന്ന ലൈറ്റർ കൊണ്ട് റാന്തൽ തെളിയിക്കുമ്പോൾ നമ്മുടെ മാഷ് ശത്രുരാജ്യം കീഴടക്കിയ വിജയശ്രീ ലാളിതനായ രാജാവിനെ പോലെ മന്ദഹസിക്കുന്നു. കത്തിയ റാന്തൽ കെടുത്തി അടിമുടി തുറന്ന റാന്തലിന്റെ കുടുംബചരിത്രവും അംഗവൈകല്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയ ശേഷം ശ്രദ്ധ തിരിക്കുന്നത്
പണ്ട് കല്യാണ വീടുകളിൽ ആധിപത്യം സ്ഥാപിച്ച് വീടിന്റെ ഒത്തനടുക്കോ ഉത്തരത്തിലോ തൂങ്ങിയാടി പ്രകാശം പരത്തുന്ന പെട്രോൾ മാക്സിലേക്കാണ്. എന്നാൽ കാട്ടുകോഴിക്ക് എന്ത് ചങ്ക്രാന്തി എന്ന് പറയുന്ന പോലെ പെട്രോൾ മാക്സിന്റെ ഈ കഥകളൊന്നും അറിയാത്തൊരു വേട്ടാവളിയൻ അതിന്റെ ഒത്തനടുക്ക് കൂട്ടിയ കൂടും, തൊട്ടു മുകളിലായി കണ്ട കുളവിക്കൂടും. ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്നോർത്താവണം. അതിനൊന്നും ഒരു തട്ടുകേടും കൊടുക്കാതെ മാഷ അധ്യായം അങ്ങനെ തന്നെ അടച്ചുവെച്ചു. മാഷ തന്റെ അമൂല്യമായ ശേഖരങ്ങളെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന റിട്ടയേർഡ് അച്ഛമായ മാഷിന്റെ പത്നി ശ്രീമതി ഫാത്തിമക്കുട്ടി ടീച്ചർ അടുക്കളയിൽ നിന്നും താവഴി കൈമാറ്റം ചെയ്യപ്പെട്ട വർഷങ്ങൾ പഴക്കമുള്ള ഒരു കുഞ്ഞു മൺചട്ടി കൊണ്ടുവന്ന് തന്നു. മൺചട്ടി കയ്യിൽ കിട്ടിയതും ഗ്രാമഫോണിന്റെ പാട്ടിനൊപ്പം ഒഴുകിയെത്തിയ മനം മയക്കും ഗന്ധം പിന്തുടർന്നു പോയപ്പോൾ അവിടെ അതാ തീൻമേശയിൽ രമേഷും സുമേഷും സുഗുണനുമെല്ലാം ഉറങ്ങിക്കിടക്കുന്നു. ഉറങ്ങിക്കിടന്ന അവരെയൊക്കെ തട്ടിയുണർത്തി, അല്ലെങ്കിലും ഉറങ്ങിക്കിടക്കുന്നവരെ തട്ടിയുണർത്താൻ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരു ഉശിരൻ ചായയും കുടിച്ച് പടിയിറങ്ങുമ്പോൾ റിട്ടയേർഡ് ജീവിതം ചാരുകസേരയിൽ ചാരി തീർക്കാതെ ഒരുപാട് കാഴ്ചകൾ വരും തലമുറയ്ക്കായി ഒരുക്കി നൽകിയ ഹംസമാഷിനോട് ഇവിടുത്തെ മീൻ കൃഷിയും മീൻപിടുത്തവും ഒക്കെ പിന്നീട് ഒരിക്കൽ കൂടി വന്ന് വീഡിയോ എടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ഇനി ഈ വഴി മേലാൽ വന്നു പോകരുത് എന്ന് ആ ആറ് തുള്ളി പെട്രോളിന്റെ ഉടമ പറഞ്ഞുവോ എന്നെനിക്കൊരു ചെറിയ സംശയം. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കണ്ടതെല്ലാം ആക്രിയല്ല, ഇതെല്ലാം ഒരു ആവേശമാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്നത്തെയും പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹസീന ഫ്രം എയ്റാസ് കാസിൽ.